നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടിവെട്ടിയവന് ഇരുട്ടടി കിട്ടിയാൽ എങ്ങനെയിരിക്കും? സമാനമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ബംഗ്ലാദേശ് എന്ന നമ്മുടെ അയൽക്കാരൻ. ആഭ്യന്തര കലാപത്തിന് ശേഷം പുരോഗതിയുടെ പാതയിലേക്ക് തിരികെ വരാൻ കഷ്ടപ്പെടുത്തുന്നതിനിടെ ആ രാജ്യത്തിലെ വലിയ ഊർജ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. ബംഗ്ലാദേശിന്റെ പ്രതിസന്ധിക്ക് പക്ഷേ ഒരു ഇന്ത്യൻ ബന്ധവും കൂടിയുണ്ടാകും. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പരമാവധി ഇടപെടാതിരിക്കുക എന്നതാണ് പരസ്യമായി ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട്. താല്പര്യങ്ങൾക്കനുസരിച്ച് ഇത്തരം സമീപനങ്ങളിൽ രഹസ്യമായ മാറ്റങ്ങളും ഉണ്ടാകാം. ഇവിടെ പക്ഷേ ബംഗ്ലാദേശിന് കാത്തിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇന്ത്യൻ സർക്കാരിന്റെ താങ്ങും തണലും ആവോളം ലഭിക്കുന്ന അദാനി കമ്പനിയാണെന്ന് വന്നതാണ് ചർച്ചകൾ കൊഴുപ്പിക്കുന്നത്. എന്താണ് അദാനിക്കും ബംഗ്ലാദേശിനും ഇടയിൽ സംഭവിക്കുന്നത്? അതിൽ ഇന്ത്യൻ സർക്കാർ എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്നൊക്കെയാണ് മറ്റു രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. കുടിശ്ശികയെ തുടർന്ന് അദാനി ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി നൽകുന്നത് നിർത്തിവെച്ചതാണ് ആ രാജ്യത്തെ ഇപ്പോൾ ഇരുട്ടിലാക്കിയത്. അദാനി കമ്പനികളിൽ ഊർജ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അദാനി പവർ. ഇതിന്റെ ഭാഗമായി അദാനി പവർ ജാർഖണ്ഡ് ലിമിറ്റഡ് ആണ് ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുന്നത്. എന്നാൽ 7,120 കോടി രൂപയോളം, അതായത് 84.6 കോടി ഡോളർ ആണ് ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡ് അദാനി പവർ ജാർഖണ്ഡ് ലിമിറ്റഡിന് നൽകാനുള്ളത്. കുടിശ്ശിക നികത്താൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അത് ചെയ്യാതിരുന്നതിനെ തുടർന്നാണ് ഒക്ടോബർ 31 മുതൽ വൈദ്യുതി വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതെന്നും അദാനി പവർ ജാർഖണ്ഡ് ലിമിറ്റഡ് പറയുന്നു. അദാനി വൈദ്യുതി നൽകുന്നത് നിർത്തിവെച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച മാത്രം 1,600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് ബംഗ്ലാദേശിലുണ്ടായത്. 1,496 മെഗാവാട്ട് വൈദ്യുതിയാണ് ജാർഖണ്ഡിലെ പ്ലാന്റിന്റെ ശേഷി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് 700 മെഗാവാട്ട് മാത്രമാണ്, ആകെയുള്ളതിന്റെ പകുതി മാത്രം. കുടിശ്ശിക തീർക്കാതെ വൈദ്യുതി ഇല്ല എന്നാണ് കമ്പനി കട്ടായം പറഞ്ഞിരിക്കുന്നത്. രാജ്യത്ത് വിതരണം ചെയ്ത വൈദ്യുതിയുടെ കുടിശ്ശിക നവംബർ 7 നൽകിയില്ലെങ്കിൽ ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി അദാനി പവർ ഗ്രൂപ്പും രംഗത്തുണ്ട്. $850 ദശലക്ഷം, അതായത് ഏകദേശം 7,200 കോടി രൂപ അടയ്ക്കാത്തതിന്റെ പേരിൽ ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി വിതരണം അദാനി വെട്ടിക്കുറച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അന്ത്യശാസനം കൂടെ നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡിനെ കുടിശ്ശിക തീർക്കാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും $170 മില്യൺ, അതായത് ഏകദേശം 1,500 കോടി രൂപ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകാനും ഒക്ടോബർ 31 വരെയായിരുന്നു നേരത്തെ സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സമയപരിധി പാലിക്കാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞില്ല. ഡോളറിന്റെ ക്ഷാമമാണ് പണം നൽകാൻ ബുദ്ധിമുട്ടുന്നതിന് കാരണമായി ബംഗ്ലാദേശ് ചൂണ്ടിക്കാട്ടുന്നത്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ശേഷം അധികാരമേറ്റത് മുതൽ കുടിശ്ശിക നൽകണമെന്ന് അദാനി ഇടക്കാല സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ബംഗ്ലാദേശിലേക്കുള്ള ഏറ്റവും വലിയ വൈദ്യുതി വിതരണക്കാരൻ അദാനി പവറാണ്. വെള്ളിയാഴ്ച ഗോഡയിലെ അദാനിയുടെ പ്ലാന്റിലെ സ്ഥാപിത ശേഷിയായ 1,496 മെഗാവാട്ടിൽ നിന്നും 724 മെഗാവാട്ട് മാത്രമാണ് വിതരണം ചെയ്തത്. പൈറ, രാംപൽ, SS പവർ എന്നിവരാണ് മറ്റു വിതരണക്കാർ. NTPC, അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സംയുക്ത സംരംഭമായ ബംഗ്ലാദേശ് ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് പവർ കമ്പനിയുടെ ബാഗർഹാട്ടിലെ രാംപാൽ പ്ലാന്റും SS പവർ Iയും കൽക്കരി ക്ഷാമം കാരണം ഇതിനകം തന്നെ ശേഷിയുടെ പകുതിയിൽ താഴെ വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മുൻകുടിശ്ശികയുടെ ഒരു ഭാഗം തങ്ങൾ നേരത്തെ അടച്ചിരുന്നുവെങ്കിലും ജൂലൈ മുതൽ കമ്പനി മുൻ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തുക ഈടാക്കുന്നുണ്ടെന്നും PDB ഉദ്യോഗസ്ഥർ പറഞ്ഞു. അദാനി വൈദ്യുതി വിതരണം കുറയ്ക്കുന്നത് ബംഗ്ലാദേശിനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നയിക്കും. ആഭ്യന്തര പ്രതിസന്ധിക്ക് ശേഷം തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ബംഗ്ലാദേശിൽ തീവിലയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കയ്യിലുള്ള വിദേശ നാണയ ശേഖരത്തിനെയാണ് ഇടക്കാല സർക്കാർ ആശ്രയിക്കുന്നത്. ഇന്ധന ഇറക്കുമതി, ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി, ഇതിനെല്ലാം ഡോളർ വേണം. അതാണെങ്കിൽ അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ തൊട്ടയൽപ്പക്കമായ ശ്രീലങ്ക നേരിട്ട പ്രതിസന്ധിയിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നതെന്ന് വ്യക്തം.